റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു, റൈറ്റ് ഹാൻഡ് സിഗ്നൽ കാണിച്ചു, പുറകിൽ നിന്ന് ഏതെങ്കിലും വാഹനം വരുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്തു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2024 കുറേ പരിഷ്കരണങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടൂ വീലറിൻ്റെ റോഡ് ടെസ്റ്റാണ് അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, റോഡ് ടെസ്റ്റിൽ നമ്മുടെ ടൂ വീലറിൻ്റെ റോഡ് ടെസ്റ്റ് ഇതുവരെ കാര്യമായ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. എങ്കിലും കുറച്ചുകൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, വാഹനം കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അതിനു മുമ്പേ കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതിലൊന്നാമത്തെ ഹാൻഡ് സിഗ്നലാണ്. പലപ്പോഴും ഞങ്ങൾ ഈ ഒരു റോഡ് ടെസ്റ്റിൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വരാറുണ്ട്, ഹാൻഡ് സിഗ്നൊക്കെ ഇപ്പോൾ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ വരാറുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഹാൻഡ് സിഗ്നൽ നിലവിൽ ഇതുവരെ ഇപ്പം വന്ന പരിഷ്കരണങ്ങളിൽ പോലും ഹാൻഡ് സിഗ്നൽ ഒഴിവാക്കിയതായിട്ട് ഒരിടത്തും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഹാൻഡ് സിഗ്നൽ കൂടെ പഠിച്ചു വയ്ക്കുക. പിന്നെ ചിലയിടത്തൊക്കെ ടെസ്റ്റ് നടക്കുമ്പോൾ ഹാൻഡ് സിഗ്നൽ നോക്കുന്നില്ല, ഇൻഡിക്കേറ്റർ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണമൊന്നും എന്താണെന്ന് അറിയില്ല. ബാക്കിയുള്ളിടത്ത് ഒരു 90% സ്ഥലങ്ങളിലും ഇൻഡിക്കേറ്ററും ഹാൻഡ് സിഗ്നലും ഒരുപോലെ നോക്കിയാണ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോൾ ടു വീലറിൻ്റെ റോഡ് ടെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമുള്ള ഹാൻഡ് സിഗ്നലുകൾ ഒന്ന് റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡ് അറിയാലോ, നമ്മളതാ കൈ നേരെ ഇങ്ങനെ പിടിക്കുന്നതാണ് റൈറ്റ് സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർമ്മിച്ച് വയ്ക്കുക. ഇനി അതുപോലെ തന്നെ വാഹനം നിർത്തേണ്ട സമയത്തുള്ള സ്ലോ ഡൗൺ, സ്റ്റോപ്പ്. ഓക്കെ, സ്ലോ ഡൗൺ എന്താ ഇതുപോലെ, അതാ കൈ ഇതുപോലെ ഇങ്ങനെ കാണിച്ചാൽ മതി. ഓക്കെ, ഒരു 3 തവണ ഇങ്ങനെ കാണിക്കുമ്പോൾ സ്ലോ ഡൗൺ ആയി. സ്റ്റോപ്പ് അറിയാമല്ലോ ഇതേ കണക്ക്. ഓക്കെ, ഇതാണ് സ്റ്റോപ്പ്. ഇനി അടുത്ത് നമ്മൾ ഇടത്തേക്കുള്ളതുകൂടെ ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. അതാ ഇതുപോലെ കണ്ടോ, മുന്നോട്ട് കൈ എന്ത് ചെയ്യാതെ ചുറ്റിയാൽ മതി. അതാണ് നമ്മുടെ ഇടത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഹാൻഡ് സിഗ്നൽ മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കണം. പിന്നെ നമുക്ക് എക്സ്ട്രാ വരുന്ന ഒന്ന് നമ്മുടെ ഓവർടേക്കിംഗ് സിഗ്നലാണ്, അറിയാമല്ലോ ഇത്. ഓക്കെ, ഇത് നമുക്ക് മിക്കവാറൊക്കെ ടെസ്റ്റിൻ്റെ സമയത്ത് അങ്ങനെ ആവശ്യം വരില്ല. എങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ഉപയോഗിച്ചെന്നും പറഞ്ഞ് വേറെ ഇപ്പോൾ മെയിൻ റോഡിലേക്കാണെങ്കിൽ നിങ്ങളുടെ പിന്നിൽ നിന്ന് വരുന്ന വാഹനത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓവർടേക്കിംഗ് സിഗ്നൽ കാണിച്ച് അവർക്ക് അതിനുള്ള പെർമിഷൻ കൊടുക്കുക. അതുപോലെ മസ്റ്റായിട്ട് ആവശ്യമുള്ള സാധനമാണ് നമ്മുടെ ഹെൽമെറ്റ്. കൃത്യമായിട്ട് ഹെൽമെറ്റ് വയ്ക്കുക. ഹെൽമെറ്റ് വെറുതെ എടുത്ത് തലയിൽ വെച്ചാൽ പോരാ, ചിൻ സ്ട്രാപ്പ്. ഓക്കെ, ഈ ഒരു സാധനം കൃത്യമായിട്ട് ഉപയോഗിക്കുക. പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ് ചിലരൊക്കെ എന്താണ് പെട്ടെന്ന് എന്താണ് ആ ഒരു സ്പീഡിൽ ഹെൽമെറ്റ് എടുത്ത് വയ്ക്കും, പക്ഷേ ഈ ഒരു സാധനം ഇടാനായിട്ട് മറന്നു പോകും. നമ്മുടെ തലയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം വയ്ക്കുന്നത്. ഓക്കെ, അപ്പോഴത് എന്താ ചിൻ സ്ട്രാപ്പ് കൂടെ ഇട്ടാലും അത് കംപ്ലീറ്റ് ആവുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ വീടിനൊക്കെ സമയത്ത് എന്ത് ചെയ്യാം, ഇത് തെറിച്ചു പോകാം, പെട്ടെന്ന് തെറിച്ചു പോകാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കൃത്യമായി ചിൻ സ്ട്രാപ്പ് കൃത്യമായിട്ടും ഇടുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരെ പോകാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, ചിലപ്പോൾ ഇങ്ങനെയുള്ള റോഡുകളിലൊക്കെ വെച്ചാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങളടുത്ത് കുറച്ച് ദൂരം പോയിട്ട് വളച്ച് വരാനായിരിക്കും പറയുന്നത് കേട്ടോ. ഓക്കെ, കുറച്ച് ദൂരം പോയി അവിടെ നിന്ന് വളച്ചെടുത്തുകൊണ്ട് വരാനായിരിക്കും പറയുന്നത്. ആ ഒരു ടൈമിൽ ദേവേദാരി പോണ ടേക്കിൽ തന്നെ എന്താണ് നമ്മൾ ഈ വളവിലൊക്കെ കിടത്തി വളച്ചെടുക്കില്ലേ, അതുപോലെയൊന്നും വളച്ചെടുക്കരുത്. നമ്മളവിടെ വാഹനം നിർത്തി നമ്മൾ വേറെ പുറകിൽ നിന്നും മുന്നിൽ നിന്നും വേറെ വാഹനങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, വാഹനങ്ങൾ എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡെമോ ഒന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് കുറച്ച് ദൂരെ പോകുന്നുള്ളൂ കേട്ടോ. ഓക്കെ, വളരെ കുറച്ച് ദൂരെ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ വാഹനത്തിൽ കയറി. സ്റ്റാൻഡ് കൃത്യമായിട്ട് തട്ടുക. ടെൻഷൻ കൊണ്ട് പലപ്പോഴും സ്റ്റാൻഡ് തട്ടാൻ മറന്നു പോകുന്നവരെ ഒരുപാട് പേരറിയാം. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, സ്റ്റാൻഡ് തട്ടി. ഓക്കെ, വാഹനത്തിൻ്റെ താക്കോൽ ഞാൻ ഓൺ ചെയ്തു. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട്. ശേഷം ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഗിയർ ഇട്ടു. ഇനി അടുത്ത് ഞാൻ ഇവിടെ നിന്ന് ചുമ്മാ അങ്ങ് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഓക്കെ, ഇതിൽ ഇപ്പോൾ ഞാൻ കാണിച്ചതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ടു. നമുക്ക് അതിനു മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട്. ഞാൻ ഈ ഫസ്റ്റ് ഗിയർ ഇട്ടേണ്ട ഉദ്ദേശം വേറൊന്നുമല്ല, പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഫസ്റ്റ് ഗിയർ ഇട്ട് ക്ലച്ചൊക്കെ പിടിച്ചു വെച്ചിട്ടായിരിക്കും പലരും എന്ത് ചെയ്യുന്നത്, സിഗ്നൽ കാണിക്കുന്നത്. നിങ്ങൾ പക്ഷേ ഗിയർ ഇടുന്നതിന് മുമ്പാണ് എന്ത് ചെയ്യേണ്ടത്, സിഗ്നലെല്ലാം ഇടേണ്ടത്. അതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, ഗിയർ പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് പോകേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നോർമലി ഇപ്പോൾ ഗിയർ വാഹനം എന്ന് പറയുമ്പോൾ ഇതുപോലെ ബൈക്കുകളെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ ആ പഴയ ചേതക്കോ MAT-യോ ഒക്കെ നമ്മുടെ എന്താണ് ഡ്രസ് ഗ്രൗണ്ടുകളിൽ നിന്ന് മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ബൈക്കുകൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബൈക്കുകൾ ഉപയോഗിക്കാൻ സ്വാഭാവികമായിട്ട് നമ്മളൊരു 3-ാമത്തെ 4-ാമത്തെ ഗിയർ വരെ മാറേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗിയറോ സെക്കൻഡ് ഗിയറോ മാത്രം ഇട്ട് ഓടിക്കാനായിട്ട് പറ്റില്ല, 3-ാമത്തെ 4-ാമത്തെ ഗിയറൊക്കെ മാറേണ്ടതായിട്ട് വരും. അത് നമ്മുടെ ഈ റോഡിൻ്റെ ലെങ്തൊക്കെ അനുസരിച്ച്, നിങ്ങൾ ടെസ്റ്റ് നടത്തുന്ന ആ ഒരു ട്രാക്കിൻ്റെ ലെങ്തൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യണം. അവിടെ എന്തായാലും നിങ്ങൾക്ക് അതിനുള്ള നിർദ്ദേശം കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതനുസരിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനി അടുത്ത് കൃത്യമായ രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അത് അഥവാ വിത്തൗട്ട് ഗിയർ ആണെങ്കിൽ നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അത് എന്താണ് നോർമലി നമ്മുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന എക്സൽ പോലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. കാരണം അതിപ്പോഴും ഇറങ്ങുന്ന വാഹനമാണ്, ഇപ്പോഴും നമ്മുടെ നിരത്തുകളിൽ ഉള്ള വാഹനമാണ്. അപ്പോൾ അതിൽ വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, നമുക്കത് ഉപയോഗിക്കാം. നമ്മുടെ ഗിയറിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള വ്യത്യാസമുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ ആ ഒരു ടെസ്റ്റിൻ്റെ ആ ഒരു കാര്യങ്ങൾ നോക്കാം. ഓക്കെ,
അപ്പോൾ ഞാൻ ആ വാഹനം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഇടത് സൈഡിലാണ് നമ്മൾ വാഹനം നിർത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വാഹനം മുന്നോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് വലത്തേക്കുള്ള സിഗ്നലിട്ടാണ് വാഹനം എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമില്ല, നമ്മുടെ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് എന്താണ് നമ്മുടെ വാഹനം എടുക്കുകയാണ് എന്നുള്ള നിർദ്ദേശമാണ് നമ്മൾ ആ ഒരു സിഗ്നലിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുകയാണ്. ഞാൻ ഇപ്പോൾ ഗിയറൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, വാഹനം ന്യൂട്രലാണ് കേട്ടോ. ഓക്കെ, ആ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു, റൈറ്റ് ഹാൻഡ് സിഗ്നൽ കാണിച്ചു, പുറകിൽ നിന്ന് ഏതെങ്കിലും വാഹനം വരുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്തു. അതുപോലെ തന്നെ മിറർ വഴി ഞാൻ ചെക്ക് ചെയ്തു. ആ ഈ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്, നിങ്ങൾ വാഹനത്തിൽ കയറുമ്പോൾ തന്നെ മിറർ കൂടെ നമുക്ക് കാണത്തക്ക രീതിയിൽ ഇനി അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇതിപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന വാഹനം ആയതുകൊണ്ട് ഇതിൽ എനിക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് മിറർ വച്ചിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയത്. അപ്പോൾ അതുകൂടെ കൃത്യമായിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഹാൻഡ് സിഗ്നൽ കാണിച്ചു, കറക്റ്റാണ് നോക്കി, അടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഗിയർ ഇട്ട് ദാ പതിയെ മുന്നോട്ട് പോകുന്നു. കുറച്ച് ദൂരം പോകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമ്മളിതാ ഇടത്തേക്ക് ഒതുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇടത് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടു, സ്ലോ ഡൗൺ കാണിച്ചു, സ്റ്റോപ്പ് കാണിച്ചു, നിർത്തി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ നമ്മൾ അവിടെ നിന്ന് എന്തൊക്കെ ചെയ്തോ ആ കാര്യങ്ങളാണ് അടുത്ത് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ നേരെ വളച്ച് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ, അപ്പോൾ നമുക്ക് വലത്തേക്കാണ് വളയ്ക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, വലത് ഇൻഡിക്കേറ്റർ ആദ്യം എന്ത് ചെയ്യുക, ഇടുക. ഓക്കെ, വലത് ഇൻഡിക്കേറ്റർ ഇട്ടു, ദാ ഹാൻഡ് സിഗ്നൽ, വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ. കൃത്യമായിട്ട് വാഹനം വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു നോക്കി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, റോഡിൽ കൂടെ വളച്ച് ദാ ഇപ്പുറത്തെ സൈഡിലെത്തി. ഓക്കെ, അവിടെ നിർത്തുക. ഓക്കെ, നിങ്ങൾ ആ ഒരു ഒറ്റ ടേക്കിൽ പോകാൻ നിൽക്കരുത്, ഇവിടെ വാഹനം എന്ത് ചെയ്യുക, നിർത്തുക. നിർത്തിയതിന് ശേഷം നിങ്ങൾ ബാക്കി ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇപ്പോൾ ദാ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തു. നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഇതാണ് നമ്മുടെ മൈക്കിൽ കൂടെ ഒരു സൗണ്ട് കയറി വരും എന്നുള്ളതുകൊണ്ട് ഓഫ് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് എടുക്കാനായിട്ട് പോയാണ്. നമ്മൾ അവിടെ നിന്ന് എങ്ങനെ എടുത്തോ തുടക്കത്തിൽ എങ്ങനെ എടുത്തോ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ നിന്ന് എടുക്കേണ്ടത്. ഓക്കെ, അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്തത്, വളച്ചത്. അടുത്ത് കഴിഞ്ഞ് ഇവിടെ നിർത്തിയതിന് ശേഷം വീണ്ടും സെയിം മെത്തേഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ദാ ഇൻഡിക്കേറ്റർ, ഓക്കെ, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. ഓക്കെ, നമ്മുടെ ലൈറ്റ് കത്തുന്നുണ്ട്. ഓക്കെ, ശേഷം എന്ത് ചെയ്യണം, നമ്മൾ വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ, ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ട് കേട്ടോ, അത് പോട്ടെ. ഓക്കെ, അത് പോയി. ഓക്കെ, ദാ ഹാൻഡ് സിഗ്നൽ കാണിച്ചു, കൃത്യമായിട്ട് എന്ത് ചെയ്തു, തിരിഞ്ഞു നോക്കി. അതിന് ശേഷം ഞാൻ ദാ ഫസ്റ്റ് ഗിയർ ഇട്ട് ദാ പയ്യെ മുന്നോട്ട് വരികയാണ്. ഓക്കെ, കുറച്ച് ദൂരം പോകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുക. ഓക്കെ, ഓഫ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ നിർത്തണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഗിയർ ചേഞ്ച് ചെയ്തോട്ടോ, സെക്കൻഡ് ഗിയർ വെച്ചു. ഓക്കെ, ഞാൻ ദാ ഇടത് ഇൻഡിക്കേറ്റർ ഇട്ട് സ്ലോ ഡൗൺ സ്റ്റോപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാണിച്ചാണ് നമ്മുടെ വാഹനം എന്ത് ചെയ്യേണ്ടത്, നിർത്തേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് പാസ്സാവാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്താ ട്രൈ കൃത്യമായിട്ട് മനസ്സിലാക്കി നോക്കിയ ഹാൻഡ് സിഗ്നൽ നിലവിൽ ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ച് തന്നെ വെച്ചിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ വലത്തേക്ക് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പുറകിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് വാഹനം നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ടൂ വീലറിൻ്റെ റോഡ് ടെസ്റ്റ് പാസ്സാവാനായിട്ട് പറ്റും. ഇപ്പോൾ ടെസ്റ്റിൽ ഇതൊക്കെ ഉപയോഗിച്ചാൽ പാസ്സാവും എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാം, ഇത് ടെസ്റ്റിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളല്ല, നമ്മൾ ഈ നിത്യജീവിതത്തിൽ വാഹനമായിട്ട് റോഡിൽ ഇറങ്ങുമ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. ഈ പറഞ്ഞ ഇൻഡിക്കേറ്ററും സിഗ്നലും ഒക്കെ നമ്മൾ ഉപയോഗിക്കാവുള്ളതാണ്. അപ്പോൾ അത് എന്താണ് നമ്മുടെയൊക്കെ സുരക്ഷിതത്വത്തിൻ്റെ ഒരു ഭാഗം കൂടെയാണ്. അപ്പോൾ അതും എന്ത് ചെയ്യുക, അപകടരഹിതമായിട്ട് വാഹനം ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് നമ്മളെ സഹായിക്കും. ഓക്കെ, പുറകിൽ നിന്ന് വരുന്നവർക്കും ഒക്കെ എന്താണ് അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ ഇൻഡിക്കേറ്ററും സിഗ്നലുകളും ഒക്കെ പാലിച്ച് തന്നെ നമ്മൾ എന്താണ് ഓർമ്മിച്ചെല്ലാം ചെയ്ത് വാഹനം ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ ഓക്കെ, ബൈ.